അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളതുപോലെ തന്നെ നിനക്കും ഉണ്ടെന്നാണ് അർത്ഥം. പറ്റിയ അവസരം വരുമ്പോ നീയും പുറത്തെടുക്കും. കരുതിയിരിക്കണം, ഞാൻ ഒറ്റയ്ക്കാ, തീർത്തും ഒറ്റയ്ക്കാ. കൂട്ടുണ്ട്, രക്തബന്ധമാണ്, കർമ്മബന്ധമാണ്, വെറുതെ ഒന്നുമില്ല. എല്ലാവർക്കും താല്പര്യങ്ങളേ ഉള്ളൂ. അത് അനുകൂലമാണെങ്കിൽ നമുക്ക് തോന്നും കൂടെ ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ഇല്ല. പുതിയ പാഠങ്ങളാണ് ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നത്. പഠിച്ചോളാം, അല്ലാതെ പറ്റില്ലല്ലോ. കൊറേ നേരം ഞാനിവിടെ കാത്തു വയ്ക്കാൻ തുടങ്ങിട്ട്. അലാ, എന്താ മഹേഷ വരാൻ വൈകിയേ? വൈകി. ഓ, നിനക്ക് എന്നോട് ദേഷ്യാണല്ലേ? ദേഷ്യം കാണും. കൊറേ വർഷങ്ങളായിട്ട് പൊന്നുപോലെ നീ കൊണ്ടു കടന്ന ബന്ധാണല്ലോ ഞാനും തകർത്ത് കളഞ്ഞ. അതൊന്നും സാരയില്ല മഹേഷ്, ഇന്ന് നിന്നെ വഴക്ക് പറഞ്ഞ മല്ലിക നാളെ സത്യങ്ങൾ അറിയുമ്പോ നിന്നോട് പൊറുക്കും. വിനയനിപ്പ എന്താ വേണ്ടത്? ഉപദേശം തരാനാണെങ്കിൽ അത് വേണ്ട. നിന്റെ ഉപദേശം കേൾക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. നല്ല ദേഷ്യത്തിനാണല്ലോ. എന്നാലേ അത് മാറ്റാൻ വേണ്ടി ഞാനൊരു സമ്മാനം തരാം. എടോ, വിനയൻ ഒരുത്തന്റെ അവതാരം വേണ്ട. നീ എനിക്ക് വേണ്ടി കോടതിയിൽ മൊഴിമാറ്റി, അതിന് ഞാൻ പ്രതിഫലം തരും. ദാ ഇത് വാങ്ങി എങ്ങോട്ടേലും പോകാൻ നോക്ക്. ഓ, അപ്പൊ എന്നെ നാട് കടത്താനുള്ള പരിപാടിയാണോ? ആ, വേണമെങ്കിൽ അങ്ങനെയും പറയാം. മഹേഷ്, ഈ നാട് നല്ലതല്ലടോ. തന്നെയല്ല, നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന മല്ലിക ഇപ്പൊ നിന്റെ ശത്രുവും കൂടിയാണല്ലോ. വിനയ കഷ്ടപ്പാടുണ്ട്, കാശിന് ആവശ്യമുണ്ട്, പക്ഷേ ഇതെനിക്ക് വേണ്ട. ഇത് വാങ്ങിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ മൊഴിമാറ്റം, അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാം. മറ്റൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നെ. എന്റെ ചേച്ചിയെ ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തിരിച്ചു വേദനിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ടാ ഞാൻ വേദനിക്കുന്നേ. കോടതിയിൽ നിന്നൊക്കെ നീ ഊരിപ്പോരുമായിരിക്കും, പക്ഷേ വിധിയുടെ മുമ്പിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പറ്റുമോ? വിധിയോ? എടോ, എനിക്കതിലൊന്നും വിശ്വാസമില്ല. ദുർബലനായ മനുഷ്യൻ അല്പം ധൈര്യത്തിന് വേണ്ടി പിടിച്ചു തൂങ്ങുന്ന ഏർപ്പാടാ നീ ഇപ്പൊ പറഞ്ഞ വിധിയും ദൈവവും എന്നൊക്കെ പറയുന്നു. നിന്റെ മല്ലികാമയ്ക്ക് അങ്ങനെ ഒരു അസുഖം വന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടും എന്റെ ബുദ്ധി ഉപയോഗിച്ച് അത് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചതുകൊണ്ടും മാത്രമാണ് നിന്നെ കൊണ്ട് മൊഴി മാറ്റിക്കാൻ എനിക്ക് സാധിച്ചത്. അല്ലാതെ ഈ പറഞ്ഞ ദൈവം അടക്കം എന്നെ ആരും സഹായിച്ചിട്ടില്ലേ? അതുകൊണ്ട് വിധിയെ ഞാൻ പേടിക്കുന്നില്ല. എന്തു വന്നാലും സഹിക്കാൻ ഞാൻ തയ്യാറാ. ആയിക്കോട്ടെ, ഈ ആത്മവിശ്വാസം എന്നും ഇതുപോലെ ഉണ്ടാവണം. എന്നെ ഏതായാലും നീ ഇല്ലാതാക്കി. എനിക്ക് ഇനി മല്ലികാമ്മയുടെ മുമ്പിൽ ചെല്ലാൻ പോലും പറ്റില്ല. എന്നെങ്കിലും ഒരിക്കൽ വേറെ ഏതെങ്കിലും പ്രശ്നത്തിൽ നമുക്ക് തമ്മിൽ കാണാം. അന്ന് തീർക്കാം ഈ കടം. തീർക്കും ഞാൻ എന്തായാലും. ഒന്നും ബാക്കി വെക്കുന്നത് എനിക്കിഷ്ടമല്ല. മഹേഷ്, നിന്റെ സൗഹൃദം ആഗ്രഹിച്ച ഞാൻ വന്നേ. അതെന്തായാലും കിട്ടില്ലെന്ന് ഉറപ്പായി. നിനക്കിപ്പോഴും ഞാൻ ശത്രു തന്നെയാ. ആയിക്കോട്ടെ, എന്തായാലും നേരിടാൻ ഞാൻ തയ്യാറാ.
എന്തൊക്കെയുണ്ട് മല്ലികെ വിശേഷങ്ങൾ? സുഖാണോ ചിത്തിരെ? നന്നായിട്ട് പഠിക്കുന്നില്ലേ നീ? ആ നന്നായിട്ട് പഠിച്ച നിനക്ക് കൊള്ളാം. ഒരുത്തനെ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല മോളെ. അയാളുണ്ടാവും ഇയാളുണ്ടാവും എന്നൊക്കെ കരുതി ഇരുന്നാലേ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ മഹേഷ് എന്താ ചെയ്തേന്ന്? മഹേഷ് ചെയ്തല്ലോ, ചെയ്യിപ്പിച്ചതല്ലേ? അതേടി, ചെയ്യിപ്പിച്ചത് തന്നെയാ. കൊന്നാ പോലും നിന്നെ ചതിക്കാൻ തയ്യാറല്ലായിരുന്നല്ലോ അവൻ. അവൻ എങ്ങനെ മാറി? ഹാ അതാണ് പ്രതിഭയുടെ മിടുക്ക്. മഹേഷിനെ ആ മിടുക്കൊണ്ട് മാറ്റാൻ നിനക്ക് കഴിയും, ഞാനുണ്ട് ബാക്കി. കണ്ടത് കണ്ടതുപോലെ തന്നെ ഞാൻ കോടതിയിൽ പറയും. ഒരാള് മൊഴി മാറ്റിന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിന്റെ മകൻ അകത്താകും, അവൻ ശിക്ഷിക്കപ്പെടും. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാ പെട്രോളും കത്തിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. മഹേഷ് അടക്കം പ്രധാനപ്പെട്ട സാക്ഷികളെല്ലാം കൂറുമാറി കഴിഞ്ഞു. ഇനി മാറാനുള്ളത് നീയാ. നീയും കൂടെ അങ്ങനെ ചെയ്താ കേസിന്റെ വിചാരണ വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് നമുക്കങ്ങ് ഒഴിവാക്കാം. എന്തായാലും നീ കേസ് ജയിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ നീ അതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? മഹേഷ് പറഞ്ഞതുപോലെ നീയോ അങ്ങ് പറഞ ഞാൻ മതി. കണ്ടില്ല, അങ്ങനെ ഞാൻ ചെയ്യുമെന്ന് നീ മോഹിക്കേണ്ട. മറ്റാര് മാറിയാലും ഞാൻ വാക്ക് മാറത്തില്ല, എനിക്കതിന് കഴിയില്ല. ഇതിന്റെ പേരാണ് പിടിവാശി. എന്തിനാ മല്ലികെ നീ ഇങ്ങനെ പിടിവാശി മേടിക്കുന്നേ? അതുകൊണ്ട് ആർക്കാ ഗുണം? ചത്തുപോയവൻ പോയി, അവനൊന്നും ഇനി തിരിച്ചു വരാൻ പോണില്ലല്ലോ. ഇറങ്ങടി. എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നെന്ന് തോന്നിയ മാസം പറയരുത്. എനിക്ക് നിന്റെ മുഖം പോലും കാണണ്ട, വേഗം ഇറങ്ങിപ്പോയിവിടുന്ന്. എന്റെ മല്ലികെ, ഞാൻ വന്നത് എനിക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടിയാ, അല്ലാതെ ഈ വീട്ടിൽ കയറി താമസിക്കാനൊന്നുമല്ല. മഹേഷ് നല്ലവനാ, കാര്യം പറഞ്ഞപ്പോ അവന് മനസ്സിലായി. നീയും അവന്റെ വഴി തന്നെ സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇനി അതല്ല മൊഴി മാറ്റാനല്ല നിന്റെ തീരുമാനമെങ്കിൽ അതിനുള്ള മറുമരുന്ന് ഞങ്ങൾ ചെയ്തോളാം. പോടി. ഒന്ന് നീ കുറിച്ചിട്ടോ, ഈ കേസ് നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. മഹേഷ് മൊഴി മാറ്റിയതോടെ ഈ കേസിൽ നീ തോറ്റു കഴിഞ്ഞു. അത് നിന്റെ വ്യാമോഹം മാത്രമാ പ്രതിഭ. എന്റെ വാക്കിനും കോടതിയിൽ വിലയുണ്ടാകും, അത് കോടതി പരിഗണിക്കും. ഞാനത് തെളിയിച്ചു തരാം. എങ്കിൽ തെളിയിക്ക്, നമുക്ക് കോടതി കാണാം. മോളിങ് വന്നേ, വാ. മോളെ അച്ഛമ്മേ ശരിക്കും നോക്കണം കേട്ടോ, എപ്പോഴാ കണ്ണിന്റെ കാഴ്ച പോകുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനെ കുറിച്ചോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ അപ്പോഴേക്കും ദേഷ്യം വന്നല്ലോ, മിടുക്കി. അച്ഛമ്മമാരെ ഇങ്ങനെ വേണം സ്നേഹിക്കാൻ. പോട്ടെ, എവിടെയെങ്കിലും പോ. ഓ അവളെന്താ നിന്നോട് പറഞ്ഞിട്ട് പോയത്? കേസ് ജയിക്കൂന്ന്. അത് അവളുടെ തോന്നല. മഹേഷിന്റെ മൊഴി പോലെ തന്നെ എന്റെ മൊഴിക്കുണ്ട് പ്രാധാന്യം. ഞാനത് തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി, മുത്തശ്ശി. എവിടായിരുന്നു എന്റെ ചിത്രെ? കാത്തിരുന്ന് അമ്മയുടെ കണ്ണു കഴിച്ചു. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിരുന്നല്ലോ ഇന്നലെ വരില്ലാന്ന്, അതിന്റെ കാരണവും പറഞ്ഞിരുന്നു. ഉവ്വ്, കോടതിയല്ലേ? അതെ. എന്നിട്ട് എന്തായി? കേസ് അനുകൂലാവോ പ്രതികൂലാവോ? പ്രതികൂലം. മൊഴി മാറ്റിയില്ലേ? ആര്? പ്രധാന സാക്ഷി. നിനക്കതില് സങ്കടമുണ്ടോ? ഇല്ലാതിരിക്കോ, പക്ഷെ നിവൃത്തിയില്ലല്ലോ. എല്ലാവരും അറിഞ്ഞോണ്ട് എന്നെ മൊഴി മാറ്റിയെ, അച്ഛമ്മയ്ക്ക് മാത്രം അറിയില്ല.
ഞാൻ ആലോചിക്കായിരുന്നു, നീ രാത്രിയും കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതെങ്ങനെ സാധിക്കും ശ്രീക്കുട്ടി? അവളിവിടെ നിന്ന അവളുടെ അച്ഛമ്മ തനിച്ചായി പോവില്ലേ? അച്ഛമ്മ അറിയാതല്ലേ അവളിവിടെ വരുന്നത്? ചില നേരത്ത് നിനക്ക് ബുദ്ധി ഇത്തിരി കുറവാ, ഒന്നും ആലോചിക്കാണ്ട് എന്തെങ്കിലും ഒക്കെ പറയും. അല്ല, അമ്മയുടെ സന്തോഷം കണ്ടപ്പോ പറഞ്ഞു പോയതാ. നീ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ. ഇന്ന് രാവിലെ അമ്മയുടെ പ്രഷർ ഞാൻ നോക്കിയപ്പോ നോർമലാ. എന്താ കാരണം? മരുന്നൊന്നും അല്ല, നീയാ. അത് ശരിയാട്ടോ, നീ വന്നതിന് ശേഷം എന്റെ ആരോഗ്യത്തിൽ നല്ല മാറ്റമുണ്ട്. നീ ഇവിടെ കൊറേ ദിവസം നിൽക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിക്കുന്ന മരുന്ന് പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റുമെന്നാ ഞാൻ വിചാരിക്കണേ. ഞാനില്ലെങ്കിലും മുത്തശ്ശിയുടെ അസുഖമൊക്കെ മാറും. പിന്നല്ലാതെ. എന്നാലേ ഞാൻ ഇറങ്ങട്ടെ, ഇത്തിരി നേരത്തെ ചെല്ലണം. വരുമ്പോ ആ കഷായം വാങ്ങാൻ മറക്കണ്ട. ശരി. രാത്രി വല്ലാത്തൊരു നെഞ്ചരിച്ചില്, ഗ്യാസിന്റെ ഉപദ്രവ. ശരി അമ്മേ. അല്ല മോളെ, എന്തായി അച്ഛമ്മയുടെ അസുഖം? ഓപ്പറേഷന്റെ തീയതി നിശ്ചയിച്ചോ? അതിന് കാശ് വേണ്ടേ മുത്തശ്ശി? വൈകിക്കണ്ട, അതങ്ങ് നടത്തുന്നതല്ലേ ഭംഗി. എന്ന് തന്നെ വിചാരിക്കുന്നത്, കാശാവാത്തതിന്റെ സങ്കടം മാത്രമേ ഉള്ളൂ. അതൊക്കെ മാറിക്കോളും, എന്തെങ്കിലും ഒരു വഴി തെളിയും. ഇപ്പൊ അച്ഛമ്മയുടെ മനസ്സില് ആ കേസും കോടതിയും മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം അച്ഛമ്മ വിസ്തരിക്കുക സാക്ഷിയായിട്ട്. കേസ് ഒഴിയണം, എന്നാലേ അച്ഛമ്മ ഒന്ന് ഫ്രീ ആവൂ. അത് കഴിഞ്ഞിട്ടേ അസുഖത്തെ കുറിച്ച് ചിന്തിക്കൂ. എല്ലാരും ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു വഴി തെളിയുമായിരിക്കും. തെളിയട്ടെ, അതാണ് എന്റെ പ്രാർത്ഥന. ക്രൈം നമ്പർ 13/2023. അഭിജിത്ത് കൊലക്കേസിലെ സാക്ഷി മല്ലികാമ്മ എന്ന മല്ലിക. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മല്ലിക അല്ലേ? അതെ. നിങ്ങളും പ്രതിയായ വിനയന്റെ അമ്മയും തമ്മിൽ പണ്ടേ പരിചയക്കാരാണ്, ഒപ്പം ശത്രുക്കളുമാണ് അല്ലേ? എനിക്കാരോടും ശത്രുതയില്ല. പ്രതിഭയ്ക്കോ? അതെനിക്കറിയില്ല. പ്രതിഭ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള കാരണം നിങ്ങളല്ലേ? അല്ല, അവരുടെ സ്വന്തം പ്രവൃത്തികളാണ് സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം. ശരി, നമ്മുടെ വിഷയം പ്രതിഭയും നിങ്ങളും തമ്മിലുള്ള ശത്രുതയല്ലല്ലോ. അഭിജിത്തിനെ വിനയൻ കാറിടിച്ച് കൊന്നോ ഇല്ലയോ എന്നതല്ലേ? കാറിടിച്ച് കൊന്നു ഞാൻ കണ്ടതാണ്. അതെങ്ങനെ ശരിയാകുമല്ലേ? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മഹേഷ് അത് കണ്ടില്ല എന്നാണല്ലോ കോടതി മുമ്പാകെ ബോധിപ്പിച്ചിരിക്കുന്നത്. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ആരുടെയും മൊഴികൾ മാറ്റാൻ പറ്റുമല്ലോ സർ. കണ്ടത് കണ്ടില്ല എന്ന് പറയിപ്പിക്കാം, കാണാത്തത് കണ്ടു എന്നും പറയിപ്പിക്കാം. പണം വേണം, സ്വാധീനം വേണം.
കോടതിയുടെ അന്തസ്സത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഓർമ്മ വേണം. ഞാനൊരു സത്യം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നിങ്ങളത് കണ്ടു, വിനയന്റെ കാറ് അഭിജിത്തിനെ ഇടിക്കുന്നു? അതെ, കണ്ടു. നിങ്ങളുടെ കാഴ്ചയ്ക്ക് തകരാറുണ്ടെന്ന് ഞാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് പൂർണ്ണമായും കാഴ്ച പോകാറുമുണ്ട്, ശരിയല്ലേ? ശരിയാണ്. അന്നും അങ്ങനെ ഒരു കാഴ്ച പോകലിന് നിങ്ങൾ വിധേയായിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? മിക്കവാറും മങ്ങിയ കാഴ്ചകളിലൂടെയാണ് നിങ്ങൾ ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ പറയുകയല്ല, എനിക്കത് തെളിയിക്കാൻ കഴിയും, മെഡിക്കലിയും അല്ലാതെ. സാക്ഷിയുടെ കാഴ്ചശക്തി പരിശോധിക്കാൻ കോടതി എന്നെ അനുവദിക്കണം. മല്ലിക, ചുവരിലിരിക്കുന്ന ഈ ക്ലോക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? അതിലിപ്പോ എത്ര മണിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പറയൂ, എത്ര മണിയാണ് ആ ക്ലോക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കാണാൻ പറ്റുന്നില്ലല്ലേ. ഇത്രയും അടുത്തുള്ള ക്ലോക്കിലെ സമയം പോലും കൃത്യമായി കാണാൻ പറ്റാത്ത വ്യക്തിയാണ് പാതിരാത്രി നടന്ന ഒരു അപകടം കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കളവാണിവർ പറയുന്നത്. അപകടം കണ്ടെങ്കിലും അപകടത്തിനിടയാക്കിയ കാറോ അത് ഓടിച്ചിരുന്ന വ്യക്തിയോ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഗുരുതരമായ നയന രോഗത്തിന് അടിമയാണ് ഈ സാക്ഷി. അതിന്റെ വിവരങ്ങളടങ്ങിയ മെഡിക്കൽ റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിക്കും. വൈരാഗ്യം വെച്ച് വിനയനെ കൊടുക്കാൻ മനഃപൂർവ്വം കള്ളം പറയുകയാണ് സാക്ഷി ചെയ്തത്. ഇവരെക്കാൾ പ്രായത്തിൽ ചെറുതും കണ്ണിന്റെ കാഴ്ചയ്ക്ക് യാതൊരു തകരാറുമില്ലാത്ത ഒരു യുവാവുമായ മഹേഷ് സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം കോടതി മുമ്പാകെ അവതരിപ്പിച്ചു കഴിഞ്ഞു. കാർ ഓടിച്ചിരുന്നത് വിനയനാണെന്ന് മഹേഷിന് യാതൊരു ഉറപ്പുമില്ല. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പറയുന്നതാണ് സത്യം. ഗുരുതരമായ പകമൂലം സമൂഹത്തിൽ മാന്യനായി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ കുറെ കാലം തടവി കഴിഞ്ഞു. സ്ഥിരമായി അയാളെ ജയിലിലാക്കാൻ വീണ്ടും മനഃപൂർവ്വം ആരോപണം ഉന്നയിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. കാഴ്ചയ്ക്ക് തകരാറുള്ള ഈ സാക്ഷിയുടെ മൊഴി കോടതി വിശ്വസിക്കരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കള്ളസാക്ഷി പറയുന്ന ഇത്തരം വ്യക്തികളെ പ്രോത്സാഹിപ്പിച്ചാൽ അത് നീതിന്യായ വ്യവസ്ഥയുടെ മൂല്യത്തെ തന്നെയാണ് ബാധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ പ്രതി വിനയനെ വെറുതെ വിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കേസ് അടുത്ത 7-ാം തീയതിയിലേക്ക് വെച്ചിരിക്കുന്നു. ക്ഷമിക്കണം മോളെ, നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അഭിജിത്തിന് നീതി വാങ്ങിച്ചേരാൻ എനിക്ക് കഴിഞ്ഞില്ല. സാരമില്ല, ഒന്നും ആരുടെയും തെറ്റല്ലല്ലോ.
എന്റെ വിധി അതിങ്ങനെയായിപ്പോയി. എല്ലാവരും നിന്നെ ചതിച്ചു. മൊഴി മാറ്റി മഹേഷ്. രോഗം വന്ന ഞാൻ. കാഴ്ചയില്ലാത്ര എനിക്ക്. കാഴ്ചയില്ലാതെ ഞാനെങ്ങനെ കൊലപാതകിയെ കാണും? പക്ഷെ അന്ന് എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു. അതില്ലാതായത് ഇപ്പോഴല്ലേ. പക്ഷെ അതൊന്നും ആർക്കും കേൾക്കണ്ട, അറിയണ്ട. നിന്റെ മുന്നിൽ നിൽക്കുമ്പോ കുറ്റബോധം കൊണ്ട് തല ഉയർത്താൻ പറ്റുന്നില്ല എനിക്ക്. ഉറപ്പായിട്ടും ഈ കേസില് കൊലയാളിയായ വിനയനെ ശിക്ഷിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ആ പ്രതീക്ഷയാ വിശ്വാസാ തെറ്റുന്നത്. വിധി കേൾക്കാൻ ഞാൻ നിൽക്കുന്നില്ല. എനിക്കറിയാം അതെന്തായിരിക്കുമെന്ന്.